ആദ്യമായി ഞാൻ ഈ വാർത്ത അറിയുന്ന ഇന്ന് രാവിലെ പത്രങ്ങൾ വായിച്ചപ്പോഴാണ്. ഞങ്ങളുടെ എൻ്റെ എസ് പി കുര്യാക്കോസ് ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ഉടൻ കേസെടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സ്വമേധയാ ഇന്ന് പത്തരയ്ക്ക് ശേഷം കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് പിന്നെ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസ് വളരെ ജാഗ്രതയോടെ ഇന്നലെ തന്നെ ഒരാളൊഴിച്ചുള്ള പ്രതികളെയെല്ലാം അവർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിയുടെ മൊഴി അവരെടുത്തു. ഇനി ഒരാളെ കൂടി കിട്ടാനുണ്ട്. കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ വിക്ടിമിനെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. കോടതി മജിസ്ട്രേറ്റ് മൊഴി എടുക്കണം. ആധികാരികമായി ആ മൊഴി രേഖപ്പെടുത്തണം. അപ്പോൾ ഇതിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാലേ, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇത് വളരെ പിന്നെ എന്താ പറയുക, മലയാള ഭാഷയിൽ ഇത്ര സംഭവങ്ങളെ താരതമ്യപ്പെടുത്തുന്ന വാക്കുകളില്ലാന്ന് വിഷമിക്കുന്ന ഒരാളാണ് ഞാൻ. ഗുരുതരമായ അല്ലെങ്കിൽ അങ്ങനെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ഭയാനകമായ ഒരു വാർത്തയാണ്. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് കേരളീയ സമൂഹത്തോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലാകമാനമുള്ള സ്ത്രീകളുടെ ഒരു സ്ഥായി ഭാവം ഭയമായി മാറിക്കൊടുക്കുന്ന ഭയം എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ഭയം സ്ത്രീകളെ ബാധിക്കുന്ന വിധത്തിലുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ ആ സംഭവങ്ങളുടെ ഓരോ വാർത്തകളും നമ്മളെ ഭയപ്പെടുന്ന രീതിയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഈ മെയ് മാസം ആദ്യം ഉത്ര സംഭവം, അത് കൊല്ലം എസ് പി തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ അപൂർവമായിട്ടൊരു സംഭവമാണ്. കൊലപാതക രീതി അതുപോലെ സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യമാണ് അവിടെ നടന്നത്. കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മാസം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഞാൻ തന്നെ മാധ്യമങ്ങൾക്ക് നൽകിയൊരു വൈറ്റ് ഒരു വിശദീകരണം, സ്ത്രീകൾക്ക് തന്നെയാണ് അതിക്രമങ്ങളുടെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുന്നു എന്നുള്ളതാണ്. രൂപഭാവങ്ങളിൽ മാറ്റം വരുന്നു. മുമ്പൊക്കെ ഞങ്ങൾ പറയുന്ന പീഡന കേസസ് സ്റ്റൗ പൊട്ടിത്തെറിച്ചു എന്നത് വരുമ്പോൾ പത്ത് മുപ്പത് കൊല്ലത്തിന് മുമ്പ് പറയുന്നു. പിന്നീട് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ, ബലാത്സംഗം തുടങ്ങി കൊലപാതകം. പക്ഷെ ഇപ്പം ഇന്നലെ കഴിഞ്ഞ അഞ്ച് മാസത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ അതൊക്കെ ഇന്നലെ ആസിഡ് ആക്രമണത്തിന് പകരം കേരളത്തിൽ പെട്രോൾ ആക്രമണം, അഞ്ച് സ്ത്രീകളാണ് കൊല ചെയ്യപ്പെട്ടത്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവർ പറഞ്ഞത് ഒരാൾ പറഞ്ഞ് ഒന്ന് രണ്ട് പേര് പറഞ്ഞ് നോ എന്ന് പറഞ്ഞു, ഒരാൾ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീക്ക് യെസ് പറയാനും നോ പറയാനും അവകാശമില്ലെന്നാണ് ഞാൻ അന്ന് ചോദിച്ചത്. സംഭവം എന്താണ്? ഈ സംഭവത്തിൽ ഇനി എന്താണ്? അല്ല, ഇത് ഇപ്പൊ കേസെടുത്തു. ഇനി ഈ സംഭവത്തിൽ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ സെൻസേഷനായിട്ട് വാർത്ത സൃഷ്ടിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. കാരണം സ്ത്രീകൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ വാർത്തകൾ കൊടുക്കുക. രണ്ടു ദിവസം കഴിയുമ്പോൾ ഇപ്പൊ പുത്രടെ കഴിഞ്ഞു, ഇനിയിപ്പോ ഇതായി. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ പറയരുത്. വനിതാ കമ്മീഷൻ കൊണ്ട് മാത്രം ഇത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല. ഞാൻ അടിവരയിട്ട് പറയാം, ഇത് സമൂഹം ആകെ മാറണം. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വ സമൂഹമാണ്. വീടിനകത്തും പുറത്തും പുരുഷന്റെ അധികാരമാണ്, അവന്റെ ശബ്ദമാണ്. അവന് സ്ത്രീയുടെ ശരീരത്തിന് മേലെ എന്തും ചെയ്യാവുന്നല്ലേ. സ്ത്രീയുടെ ലൈംഗികതയെ വിൽക്കാം, ശരീരം വിൽക്കാം, പണം വാങ്ങിക്കാം, കൂട്ടിക്കൊടുക്കാം, മദ്യം കൊടുക്കാം, ആക്രമിക്കാം, കൊലപ്പെടുത്താം. മനസ്സിലായോ? ഞാൻ ഈ സ്ത്രീ സമൂഹത്തിന്റെ മുഴുവൻ വികാരവും പ്രകടിപ്പിക്കണം. വെറും നടപടികൾ മാത്രമല്ല, വനിതാ കമ്മീഷൻ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല. അത് പോലീസിനാൽ ആവുന്നത് ചെയ്തു. അവർ വളരെ അലർട്ടായി, കേസ് ചാർജ് ചെയ്തു, പ്രതികളെ പിടിച്ചു. ഇനി ഒരാളെ കിട്ടാനുണ്ട്, പിടിക്കും. സി എം ഒക്കെ അക്കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ ഇപ്പൊ സി എം ആയിട്ട് സംസാരിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അത്തരം നടപടിക്രമങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത്? ഒരു ചർച്ച ഉയർന്നു വരണം കേരളത്തില്. മനസ്സിലല്ലേ? പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക നിരവധി പരീക്ഷണങ്ങളിലൂടെ. ഇപ്പൊ എന്താണ്? ബീച്ചിൽ പോയതാണ് കാര്യനെ സുഖിപ്പിക്കാൻ, എന്നിട്ടോ കൂട്ടിക്കൊടുത്തു. അപ്പൊ സ്ത്രീയെ ലൈംഗിക ആവശ്യത്തിന് വിൽക്കാം, കൂട്ടിക്കൊടുക്കാം, അവന്റെ അവളുടെ ശരീരത്തെ എന്തും ചെയ്യാം, ലൈംഗികമായി ആക്രമിക്കാം. ഇത് കുടുംബത്തിനകത്തും പുറത്തും. ഒരു ഭർത്താവിന്റെ പിന്നെ ആക്രമണം മാത്രമല്ലോ, പുറത്തുള്ള പുരുഷന്മാരുടെ ആക്രമണത്തിന് ഒരു ഭർത്താവ് സമ്മതിക്കല്ലേ? കിടപ്പറ പങ്കിടുകയും ശരീരവും മനസ്സും കൊടുക്കുകയും ചെയ്ത ഒരു സ്ത്രീയുടെ സ്ത്രീയെ ഇല്ലായ്മ ചെയ്യുകയാണ്. കുട്ടികളടക്കം സാക്ഷികളാക്കിക്കൊണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് വെറുതെ നിങ്ങൾ വാർത്ത കൊടുക്കണം. നിങ്ങൾ വാർത്തകൾ നിങ്ങൾ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരണം. പുറത്തു കൊണ്ടുവരുമ്പോൾ തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ രാജ്യവ്യാപകമായി നടക്കുകയാണേ,
ഇതിനെന്താണ് ഒരു അറുതി? എനിക്ക് നാട്ടിലുള്ള സാധാരണക്കാരോടും അല്ലാത്തവരോടും ഒക്കെ പറയാനുള്ളത്, ഒരു ചിന്ത ആവശ്യമാണ് ഈ സ്ത്രീകളുടെ കയറിയുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ. വീടിനകത്തും പുറത്ത് എവിടെയും സ്ത്രീ എവിടെ വ്യാപരിക്കുന്നു അവിടെയെല്ലാം ആക്രമണങ്ങൾ നടക്കുകയാണ് ഇന്ത്യയിലൊട്ടാകെ. സംഭവങ്ങളുടെ പേരൊന്നും ഞാൻ പറയണ്ടല്ലോ, ഈ ഒരു കൊല്ലത്തിനകം നടന്നത്. അപ്പൊ ആ വിധത്തിൽ ഇന്ന് ഈ സംഭവത്തിൽ കുറ്റവാളികളെ പോലീസ് ഓഫീസർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള പ്രതി അറസ്റ്റ് ചെയ്യണം. കേസ് ഇപ്പൊ ചാർജ് ചെയ്യുന്നത് ഞാൻ അതിന്റെ സെക്ഷൻ കണ്ടിട്ടില്ല, FIR ഇട്ടിട്ടുണ്ട്, കേസ് ചെയ്യാറ് തീർച്ചയായിട്ടും അത് ഞാൻ പരിശോധിക്കുന്നതാണ്. മറ്റൊന്നിപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് മൊഴി കൊടുക്കാൻ പോയിരിക്കുകയാണ്, വളരെ വിലപ്പെട്ട ഒരു സന്ദർഭമാണ്. ആ വിധത്തിൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകാതെ പ്രതികൾക്ക് തക്ക ശിക്ഷ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾക്ക് കേരളത്തിലെ സമർത്ഥമായിട്ടുള്ള പോലീസ് നേതൃത്വം കൊടുക്കണം. പോലീസ് ഓഫീസർ അപ്പൊ കൂട്ടത്തിൽ രണ്ട് കുട്ടികളുണ്ടേ, അപ്പൊ പോക്സോ എന്ന് വെച്ചാൽ ഇപ്പോ കുട്ടികളുടെ നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക, കണ്ണും മൂക്കൂല്ലല്ലോ കുട്ടികളെ പോലും. ഞാൻ കണക്കുകൾ പറഞ്ഞാണ്ടല്ലോ, നിങ്ങൾ ഞെട്ടും, അതുപോലെയാണ് കുട്ടികൾക്ക് നേരെ വീടിനകത്തും പുറത്തും. അതിനാ പോക്സോ കേസ്. അപ്പൊ പോക്സോ കേസ് പ്രകാരം കേസ് എടുത്തിട്ടാണ് ഇപ്പൊ അവർ അറിയിച്ചത്. എടുക്കണമല്ലോ, ഒരു കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച വായിച്ചല്ലോ പോക്സോ കേസിലെ പ്രതി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെട്ടു. മനസ്സിലായാലും ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ ആ വിഷയത്തിനൊന്നും സംഭവിക്കാതെ ഈ സംഭവത്തിൽ, ഇത് വളരെ പാവപ്പെട്ട വീട്ടുകാരാണെന്നാണ് അറിയുന്നത് അല്ലേ, നിർധന കുടുംബമാണ്, അങ്ങേയറ്റം പിന്നെ എന്താ പറയുക നിർധനമായ അവസ്ഥയിൽ. അപ്പൊ അത്ര ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഒരു കുടുംബത്തിൽ സംഭവിക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. അപ്പൊ ഈ കേസിൽ വനിതാ കമ്മീഷൻ ശക്തമായ നിലപാടെടുത്ത് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ആവശ്യപ്പെടാൻ പോവുകയാണ്. കാരണം കേസ് രജിസ്റ്റർ ചെയ്തു CMO ആയിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശൈലജയുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു, അവരും ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇവരൊക്കെയൊക്കെ സംസാരിച്ചിട്ടാണ് പോകുന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗൗരവതരമായിട്ടുള്ള നിലപാടെടുത്ത് ഇതിൻ്റെ പിന്നാലെ വനിതാ കമ്മീഷൻ ഉണ്ടാകും. ഒരു സംശയം, ഇത്തരം കേസുകളിൽ വനിതാ കമ്മീഷൻ സത്യമായി ഇടപെടുന്നു, വളരെ സാധാരണക്കാരും ഞാനത് സമ്മതിക്കില്ല. കാരണം വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കരുത്. ഞാൻ പറയാലോ, തിരുവനന്തപുരത്ത് രതീന്ദ്രൻ, ആരാ രതീന്ദ്രൻ? ഹരീന്ദ്രൻ ആരാ? എൻ്റെ ഉറ്റ സുഹൃത്തും DYFI KSYF അടങ്ങി എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന CPMൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, തിരുവനന്തപുരത്തൊരു ഡെപ്യൂട്ടി കളക്ടറെ ആക്ഷേപിച്ചപ്പോൾ തൽക്ഷണം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്ത് പരസ്യമായി മാപ്പ് പറയിപ്പിച്ച ആളാണ്. മനസ്സിലായോ? അങ്ങനെ എത്ര എത്ര ഇപ്പം വയനാട്ടിൽ കഴിഞ്ഞ ആഴ്ചയിൽ, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച, കഴിഞ്ഞ ഈ മാർച്ച് ഒരു 28 മുൻപുള്ള ഡേറ്റിൽ, ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വയനാട്ടിൽ കുട്ടികൾ പെൺകുട്ടികൾ കുളിച്ചുകൊണ്ടിരുന്ന കടവിൽ പിന്നെ ഒളി പിന്നെ ക്യാമറ വെച്ചു. പത്രത്തിൽ ഇവിടെ വയനാട്ടിൽ വന്ന വാർത്ത CPMൻ്റെ പ്രവർത്തകരാണ്. ഞാൻ ചെക്കും മടക്കം നോക്കിയില്ല കേട്ടോ. കേസ് ചാർജ് ചെയ്ത് 4 പ്രതികൾ അറസ്റ്റ് ചെയ്തു, എല്ലാവരും അറസ്റ്റ് ചെയ്തു. ഒരാൾ 4 പേർക്ക് ജാമ്യം കൊടുത്ത്, ഒരാൾ ജാമ്യം കിട്ടിയിട്ടില്ല, ഒളിവിലാണെന്ന് പറയുന്നത്. ഇന്നലെ അവർക്ക് നിർദ്ദേശം കൊടുത്തു. അപ്പം അതല്ല, ഇവിടെ രാഷ്ട്രീയ ഇല്ല, ഒരു ഇങ്ങനെ ഒരു കമ്മീഷൻ ഞങ്ങളുടെ പാർട്ടിക്കേ. നിങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, എൻ്റെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ മാർക്സിസ്റ്റ്, ഞാൻ വനിതാ കമ്മീഷൻ ആയിരിക്കാം, പക്ഷെ ഞാൻ പാർട്ടിയിലൂടെ വളർന്നത്. എൻ്റെ പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ കർക്കശമായ നിലപാടെടുക്കുന്ന ഒരു കേരളത്തിൽ ഒരു പാർട്ടിയും എടുക്കില്ല. അറിയോ, നിങ്ങൾ പറഞ്ഞത് എനിക്കറിയാം ഏത് സംഭവമാണെന്ന്. അവിടെ എന്താ കാര്യം? ആ കുടുംബം എന്നോട് പറഞ്ഞു അവർക്ക് സംഘടനാപരമായി തീരുമാനം എടുത്തതെന്ന്, പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ. ഞങ്ങളുടെ പാർട്ടി ഒരു കോടതിയും കൂടിയാണ്, പോലീസ് സ്റ്റേഷനുമാണ്. മനസ്സിലല്ലേ? ഒരു നേതാവിനെയും ആ കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല, സംശയം വേണ്ട. അതൊക്കെ വെറുതെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിക്കരുത്. അത് ഞാൻ ഇല്ല, പാർട്ടിക്കാരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാം. എല്ലാ മനുഷ്യരാണ് അങ്ങനെയല്ല കോടതി. ഞാൻ പറയുന്നത് വിശേഷിപ്പിച്ചാണ്, ഞങ്ങളുടെ പാർട്ടിയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു എന്റെ വികാര പ്രകടനം. വനിതാ കമ്മീഷൻ എടുത്തല്ലോ കേസ്, പറയട്ടെ. മൂന്നാറിലെ എസ് രാജേന്ദ്രൻ ആരാ? MLA. ഞാൻ കേസെടുത്തില്ലേ? കേസെടുത്തില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. വിജയരാഘവൻ, പരസ്യമായിട്ട് ഞാൻ വിജയരാഘവനെതിരായിട്ട് വർത്തമാനം പറഞ്ഞല്ലോ. നിങ്ങൾ തന്നെയല്ലേ എൻ്റെ ബൈറ്റ് പിന്നെ പിടിച്ചത്? വിജയരാഘവൻ ആരാ? പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ, LDF കൺവീനർ. അറിയോ, PK ശശി. ഞാൻ കേസെടുത്തു, അപ്പോഴാണ് അവർ പറഞ്ഞു ഞങ്ങൾ സംഘടനാപരമായിട്ടുള്ള തീരുമാനം മതി ഞങ്ങൾക്കെന്ന്. അപ്പം നമ്മൾ പിന്നെ ഒരു കാര്യം, ഈ സ്ത്രീകളെ ആക്രമിക്കുന്ന കാര്യത്തിൽ
സ്ത്രീകളുടെ കാര്യത്തിൽ എനിക്ക് ജാതി മത സമുദായം പാർട്ടിയില്ല കേട്ടോ. അത് അറുത്തു പിന്നെ ഇതൊരു മലീമസമായ സമൂഹമാണ്, ഉപഭോഗ സംസ്കാരത്തിൻ്റെതായിട്ടുള്ളൊരു സമൂഹം. അത്തരം ഒരു സമൂഹത്തിൽ ഇത്തരം തെറ്റുകൾ സംഭവിക്കുന്നതിനെ ഞാൻ ന്യായീകരിക്കാമല്ലോ, പക്ഷെ തെറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനൊരു നിറം കൊടുക്കരുത്, ആരായാലും ശിക്ഷിക്കപ്പെടാതുള്ള ശക്തമായ നിലപാട് ആത്മാർത്ഥം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ നിയമത്തിൻ്റെ നടപടികളിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ പ്രതികൾ തക്കതായ രീതിയിൽ പോയെന്ന് പറഞ്ഞാൽ അതെൻ്റെ കുറ്റമല്ല. വനിതാ കമ്മീഷൻ പരിമിതികളുണ്ട്, ആ പരിമിതികൾക്കകത്ത് നിന്ന് കേരളത്തിൽ നിന്നൊരു വനിതാ കമ്മീഷൻ ഉണ്ടെന്നുള്ളത് അറിയിക്കാൻ ഈ വനിതാ കമ്മീഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ.